പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എല്ലായിടത്തും ഓടിയെത്തുന്നു വയനാട്ടിലെ ദുരന്തം പാടെ രാഹുലിനെ തളർത്തിയിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കലാപം പൊട്ടി പുറപ്പെട്ട ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണിപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി നിലവിലെ ബംഗ്ലാദേശിലെ സാഹചര്യമാണ് രാഹുൽ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചത് അതേസമയം ബംഗ്ലാദേശിൽ കലാപം രൂക്ഷമാവുകയാണ് പാർലമെന്റ് മന്ദിരം പ്രക്ഷോഭകർ പിടിച്ചെടുത്തെന്നാണ് പുറത്തുവരുന്ന വാർത്ത പ്രക്ഷോഭകർ ഇരിപ്പിടങ്ങൾ കയ്യേറുകയും രേഖകൾ നശിപ്പിക്കുകയും ചെയ്തു അതിനിടെ പ്രധാനമന്ത്രിസ്ഥാനം റാഞ്ചിവെച്ച് ബംഗ്ലാദേശ് വിട്ട ഷെയ്ഖ് ഹസീന ദില്ലിയിലെത്തി സൈനിക ഹെലികോപ്റ്ററിൽ ഇന്ത്യൻ വ്യോമസേന താവളത്തിലാണ് ഷെയ്ഖ് ഹസീന വന്നിറങ്ങിയത് ഇന്ത്യൻ എയർഫോഴ്സിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചേർന്ന് അവരെ സ്വീകരിച്ചു ദില്ലിയിൽ നിന്ന് ഇവർ ലണ്ടനിലേക്ക് പോകുമെന്നാണ് സൂചന പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ സംയുക്തമായാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിൽ സമരം തുടങ്ങിയത് വിദ്യാർത്ഥികളല്ല ഭീകരറാണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്നും അടിച്ചമർത്തുമെന്നുമായിരുന്നു ഹസീനയുടെ നിലപാട് മൂന്ന് ദിവസത്തിനിടെ മാത്രം പട്ടാളത്തിന്റെയും പോലീസിന്റെയും വെടിവെപ്പിൽ മുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് സമരക്കാരുടെ ആക്രമണത്തിൽ നിരവധി പോലീസുകാരാണ് മരിച്ചത് ഇന്ന് പതിനായിരക്കണക്കിന് പ്രക്ഷോഭകർ പട്ടാളത്തിന്റെ മുന്നറിയിപ്പ് മറികടന്ന് തെരുവിലിറങ്ങി പ്രധാനമന്ത്രി ഹസീനയുടെ ഔദ്യോഗിക വസതിയായ ഗണഭവനിലേക്ക് നീങ്ങിയിരുന്നു ഇതോടെ അപകടം തിരിച്ചറിഞ്ഞ ഹസീന സഹോദരി രഹാനയ്ക്കൊപ്പം സൈനിക ഹെലികോപ്റ്ററിൽ സ്ഥലം വിടുകയായിരുന്നു സൈന്യം കൂടി കൈയൊഴിഞ്ഞതോടെയാണ് ഹസീന രാജ്യം വിട്ടതെന്നാണ് സൂചന പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചുകയറിയ പ്രക്ഷോഭകർ വിലപിടിപ്പുള്ളതെല്ലാം കൊള്ളയടിച്ചു ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കമാലിന്റെ വീടും ജനക്കൂട്ടം കൊള്ളയടിച്ചിരുന്നു ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവും ഹസീനയുടെ അച്ഛനുമായ ഷെയ്ഖ് ഷേഖ് റഹ്മാന്റെ പ്രതിമ ധാക്കയിൽ തകർത്തു പിന്നാലെ രാജ്യത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു രാജ്യത്ത് ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും എല്ലാ പാർട്ടികളുമായി ചർച്ച തുടങ്ങിയെന്നും സൈനിക മേധാവി വഖാറു സമാൻ പ്രഖ്യാപിച്ചിരുന്നു അക്രമം അവസാനിപ്പിക്കാൻ അദ്ദേഹം ആഹ്വാനവും ചെയ്തു ഇതിനിടയിലാണ് സർക്കാർ വിരുദ്ധ കലാപം ആളിക്കത്തുന്നതിനിടെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ബംഗ്ലാദേശ് വിട്ട്